Malu. Pero malu. तुम कहाँ है? उधर है. चले जा. बारू 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 बारू. निकल हॉस्पिटल ले नेक्स्ट मालरी जा. क्योंकि मेरा जैसा आते होगे. चला करता. എന്താണ് സെറ്റ്, പണ്ടൊക്കെ മാസത്തിൽ ഒരിക്കലായിരുന്നു, ഇപ്പൊ കൂടെ കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. വീട്ടിൽ പഴക്കാണ്. മാത്രമല്ല നമ്മളുടെ മനസ്സ് മാലതി, നമ്മൾക്ക് എന്താണ് ഒരു തെറ്റു? പല്ലു നമ്മൾക്കു ഖേദ, അതല്ലാതെ നമുക്ക് എന്താണ് ഒരു തെറ്റു? എന്നിട്ടും നമ്മളുടെ ബീവി വേറെ ആൾക്കൂടെ ദോസ്തി കാണിക്കും. നമ്മളുടെ കയ്യിലെ പൈസ കൊണ്ട് ബീവി കൂടെ കാറില് ആരാമത്തെ പോകാം. ഇപ്പോ ഒറ്റയ്ക്ക് ആട്ടോയിൽ പോകുന്നു. നമ്മളുടെ മനസ്സും പൊട്ടിപ്പോയി. പേരും ആട്ടോ അമൃതലാലും ആയി. ഞാനിപ്പോ വരാം. മാലു, ജൽദി ആവണ. ഹലോ, നമ്മളുടെ കയ്യിലെ കാശിന് നിൻപോലെ പത്രം ഏക പട്ടിണിയെ പെട്ട മതിയാ? അതുപോലെ ഏക വേശ്യാവുണ്ട. മാലു, മാലത്ത് നീ നമ്മളുടെ ഭാര്യയേക്കാൾ നല്ലതാണ്. ചോങ്കി നമ്മളുടെ മാർമയിലെ കിടന്നു നീ നമ്മളെ ഓർക്കും. നമ്മളുടെ ഭാര്യ നമ്മളുടെ മാർമയിലെ കിടന്നു വേറെ ആളെ ഓർക്കും. പല കള്ള ചാരായം ആണെങ്കിൽ പിന്നെ സഹിക്കാം. മാത്രമെന്നാണോ?
പൊടിടത്തി തരാനായി മാത്രമാണ് ഞാനിപ്പോ വന്നതെന്ന് പറഞ്ഞാൽ അത് കള്ളമാണ്. പിന്നെ വന്നത് പൊടി പ്രശ്നത്തിനല്ല, ജീവിത പ്രശ്നത്തിനാണ്. ഇന്നലെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കാര്യമായി ആലോചിച്ചു നോക്കി. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം കറപുരണ്ടതാണ്. എന്തുകൊണ്ട് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങിക്കൂടാ എന്ന് തോന്നി. എനിക്ക് നിങ്ങളും നിങ്ങൾക്ക് ഞാനും കൂട്ടായിട്ട്. പക്ഷേ ഒന്നുകൂടി ശരിക്കാലോചിച്ച് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. മീൻകച്ചവടക്കാരുടെ മടിയിലുള്ള രൂപനോട്ട് കണ്ടിട്ടുണ്ട്. അഴുക്കം പിടിച്ച് അരികെല്ലാം മടങ്ങി മടക്കെല്ലാം കീറി നാറ്റവുമായി. അതുപോലത്തെ ഞാൻ നല്ലതുപോലെ ആലോചിച്ച് നോക്ക്. നോട്ട് അഴുക്കാണെങ്കിലും അല്പം കീറിയാണെങ്കിലും അതിന്റെ വില കുറയുന്നില്ല. അതെ, നിനക്ക് എവിടുന്ന് പെട്ടെന്ന് ഈ ഭൂതോദയം ഉണ്ടായത്? ബോധ്യമരത്തിന്റെ അടിയിലിരുന്നപ്പോഴല്ല, മറ്റൊരുത്തന്റെ മാറി ചാരി കിടന്നപ്പോഴാണ്. പൊടി വലിച്ചത് ഞാനല്ലേ? അല്ലേലും, ആണുങ്ങൾ ചെയ്യുന്ന തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ട ഞങ്ങൾ സ്ത്രീകളല്ലേ? മാലതി, പുതിയ ജീവിതം തുടങ്ങിയതിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ? എവിടെ? ഇവിടെ. അയ്യോ, അര കിലോ കുറഞ്ഞല്ലോ. അത് മാത്രമല്ല, പൊടി സാഹത്തിന്റെ ലക്ഷണം കൂടിയുണ്ട്. ഇങ്ങനെയൊക്കെ നടന്നാല് എല്ലാരും സാറേന്ന് വിളിക്കും, പിന്നെ നിങ്ങളും ജോലിയും കിട്ടും. പിന്നെ ഒരു കാര്യം, ഇനി അടിതടയൊക്കെ നിർത്തണം കേട്ടോ. നോക്കാം. ഇതെന്താ എഴുതിയിരിക്കുന്നത്? വീണ്ടും വരിക എന്നാണ്. ഇത് കണ്ണാടിയിൽ എഴുതാൻ സ്ഥലം കിട്ടിയത്? ഇവിടെ വരുന്നവരെല്ലാം പോകുമ്പം ഈ കണ്ണാടി നമുക്ക് തല ചെയ്യും, അപ്പൊ ഇത് വാങ്ങിക്കുമല്ലോ. അതിനു വേണ്ടിയാ. ആദ്യം തൂത്തുകള. അപ്പേ, ഇടോ, ഇടോ. തന്നെ തന്നെയാ? ആരാ? എന്നെയാ? ഇടോ, ഇയാളെ എന്താ പറഞ്ഞ് വിളിക്കണം? എടാ വേലി ചെറുക്ക എന്ന് വിളി. ആ, ഒന്ന് പോടോ. താനിങ്ങോട്ടൊന്ന് വരാവോ? എന്തിന്? അയ്യോ, ആ കപ്പ വന്നിട്ട് കുഴഞ്ഞു കാണും. അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാവോ? എന്റെ പൊന്ന് സമ്പ്രാട്ടി ആദ്യമായിട്ട് നാണമെന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നിട്ട് ഇതുവരെ ശീലിച്ചൊക്കെ മറക്കാൻ പഠിക്കണം. പിന്നെന്തൊക്കെ പഠിക്കണം? ഈ ശരീരം മറ്റാരെയും കാണിക്കാതിരിക്കാൻ പഠിക്കണം. എന്നാലേ സാറ് തന്നെ വാതിലടച്ചുണ്ട്, ഒന്ന് പുറത്തേക്ക് ചെല്ലാമോ? പിന്നെ സാറെന്തിനെ തിരിഞ്ഞു നോക്കുന്നത്? എന്റെ ഭർത്താവിനെ കൂടാതെയുള്ള സന്തോഷമോ സ്വർഗീയ സുഖാനുഭവങ്ങൾ പോലുമോ ഞാൻ കാംക്ഷിക്കുന്നില്ല.
അദ്ദേഹത്തെ കൂടാതെ എനിക്ക് ജീവിക്കുവാൻ സാധിക്കുന്നതല്ല എന്ന് സാവിത്രി പറഞ്ഞു. ഇത് കേട്ട യമൻ എന്നാൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് സത്യവാന്റെ ജീവനെ ബന്ധിച്ചിരുന്ന കത്തഴിച്ചു. ഹേ ഭാഗ്യവതിയും ഭർതൃഭക്തയുമായ സതീരത്നമേ, ഭവതിയുടെ ഭർത്താവിനെ ഞാൻ ഇതാ മോചിപ്പിച്ചിരിക്കുന്നു, വിജയം കൈവരട്ടെ എന്ന് അനുഗ്രഹിച്ചു. ഇങ്ങനെ സാവിത്രി തന്റെ സാമർഥ്യം കൊണ്ടും തന്റെ ഭർത്താവിനെ രക്ഷിച്ച് ഭാഗ്യത്തിലേക്ക് നയിച്ചു. നീ ഇതിങ്ങനെ ഓടിച്ചു വായിക്കുന്നല്ലോ, ഇതിന് മുൻപ് ഇത് വായിച്ചിട്ടുണ്ടോ? വായിക്കുന്നു, പക്ഷെ മനസ്സിലാവുന്നുണ്ടോ? പഠിച്ചപ്പോൾ മനസ്സിലായില്ലായിരുന്നു. ചാരിത്രം നഷ്ടപ്പെട്ടു പോയതിന് ശേഷമാണ് ചാരിത്ര ശുദ്ധിയെപ്പറ്റി ശരിക്കും മനസ്സിലായത്. കാശും പണവും ആവശ്യത്തിനുണ്ടായിരുന്നെങ്കിൽ ചാരിത്രം മാത്രമല്ല എന്ത് വേണമെങ്കിലും സുരക്ഷിതമാക്കാമായിരുന്നു. എന്താ ചിരിക്കുന്നത്? പണക്കാരെല്ലാം ചാരിത്ര ശുദ്ധിയുള്ളവരാണെന്നാണോ നിന്റെ വിചാരം? പിന്നെ എന്റെ ഒരു അനുഭവം പറയാം. കണ്ടമാനം പണമുള്ള ഒരു പണക്കാരൻ എന്തോ പൂർവ്വവിരോധമായിരിക്കാം, അടിച്ച് സൂപ്പാക്കണമെന്ന് പറഞ്ഞ് വേറെ ഒരു പണക്കാരൻ 1000 രൂപ എന്റെ കയ്യിൽ എടുത്തിരുന്നു. ഞാൻ അയാളുടെ ബംഗ്ലാവിലെത്തുന്നു. ചെന്നപ്പോൾ You naughty girl. Hey, you. Did the donkey game? Come on, I'll teach you the donkey game. Come on. How is it? How is it? It's nice. No, come on. Oh, my God. Oh, my God. ആശ്വരം മുതലാളി, തനിക്ക് ഞാനൊരു സമ്മാനം കൊണ്ട് വന്നിരിക്കുകയാണ്. അയ്യോ, ആശ്വരം മുതലാളി അല്ല. ആശ്വരം മുതലാളി അല്ലേ? അപ്പോൾ ഇത് പുറത്തറിയാൻ പാടില്ല അല്ലേ? അങ്ങനെ അവിടുന്നും കിട്ടി 1000 രൂപ. അവര് വലിയ കാശുകാരന്റെ ഭാര്യയല്ലേ, പിന്നെ റൂട്ട് തെറ്റിപ്പോയത്? നിന്റെ വയറ് കത്തിയപ്പം നിന്റെ റൂട്ട് തെറ്റി, അവളുടെ കൊഴുപ്പ് കത്തിയപ്പം അവളുടെ റൂട്ട് തെറ്റി. എന്നിട്ട് ഇവരോട് ചാരിത്ര ശുദ്ധിയെ കുറിച്ച് ചോദിച്ചേ 24 മണിക്കൂറും ശ്വാസം വിടാതെ പ്രസംഗിക്കും. എന്താ എങ്ങനെയുണ്ട്? പറയട്ടെ, ഒരു പാർട്ടി എന്റെ കൂടെ ഇരുന്നിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ വേറൊരു പാർട്ടി അകത്തേക്ക് കയറുന്നു. അവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഷോക്ക് അടിച്ച പോലായി. അവർ രണ്ടുപേരും അച്ഛനും മോനുമായിരുന്നു. വലിയ ബഹളം നടന്നാണല്ലോ. ആ പിന്നെ എന്തുകൊണ്ടാന്നറിയാമോ? എന്റെ വീട്ടിൽ വന്നതിനൊന്നുമല്ല, അച്ഛനേക്കാൾ മോന് 5 രൂപ കൂട്ടി തന്നുപോയി. ഞാൻ വേറൊരു കഥ കൊടുത്ത് ചിരിച്ചു പോയതാ. എന്റെ അടുത്തോട് പറഞ്ഞിട്ട് ചിരിക്കേ? വേണ്ട, വൃത്തിയുടെ. ഓ, വല്ലാത്ത വൃത്തിയുടെ, ഞാൻ കാണാത്തത്. കേട്ട് കഴിഞ്ഞു പിന്നെ വൃത്തിയാണെന്നും പറയരുത്. ഇല്ലില്ല, പറയാനേ. ഇതിനേക്കാൾ അജ്ഞനും എനിക്കറിയാം. കേക്കട്ടെ? വേണ്ട, പറയാൻ. ഭേദമില്ലേ? എന്തിനാ മറിയുന്നേ അയാളുടെ പിറകിന് നടക്കുന്നത്? അയാൾ ചീത്തയാ. ഒരു പക്ഷേ അയാൾ നിന്നെ കല്യാണം കഴിച്ചാൽ തന്നെയും അയാളുടെ കൂടെ അവസാനം വരെ സമാധാനത്തോടെ ജീവിക്കുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? നിങ്ങൾ ജീവിക്കുന്നതോ? ജീവിക്കുമെന്നോ? മാനം വിറ്റ് കഴിഞ്ഞു കൂടിയ വിശപ്പിന് ആഹാരവും കൊടുക്കാൻ തുണിയും കിട്ടും. പക്ഷേ ത്യാജിച്ചു കഴിയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീക്ക് കിട്ടുന്ന സ്ഥാനമോ അന്തസ്സോ പോലും
ഇവിടെ കിട്ടില്ല. പണ്ടിനെ പിടിച്ച് തീപ്പറ്റിക്കുള്ളിലാക്കി കളി കാണുന്നത് പോലുള്ള ദുരിതം പിടിച്ച ഒരു ജീവിതമാണ് എന്റെ ഈ വെപ്പാട്ടി ജീവിതം. പിന്നെ പലരുടെ മുമ്പിൽ പല്ലിടിച്ച് കാണിക്കുന്നതിനേക്കാൾ ഭേദമാണല്ലോ എന്ന് കരുതി കഴിയുകയാണ്. എന്നെ പ്രതീക്ഷിച്ചില്ലല്ലേ? മോട്ടോർ സൈക്കിളിന്റെ ശബ്ദം കേട്ടതുമില്ല. അപ്പോ നിനക്കും ഇവിടുത്തെ ജീവിതം മടുത്തു. സമയത്തിന് ആഹാരം, ഇഷ്ടം പോലെ ഉടുപ്പ്, എന്റെ കൂടെ കിടക്കാൻ ഫോമിന്റെ മെത്ത, ഇതിൽ കൂടെ നിനക്ക് എന്താ വേണ്ടത്? അന്ന് നീ പ്രിവർക്കാൻ തുടങ്ങിയോ അന്ന് നിന്റെ അക്കൗണ്ട് ക്ലോസ് എന്ന് പറഞ്ഞ ഓർമ്മയില്ല? പടം നിനക്ക് ഇഷ്ടപ്പെട്ടോ? അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പഴുക്കെടുത്ത് ജീവിക്കുന്ന തോട്ടി അവസാനം വരെ എന്ത് പരിശുദ്ധമായ ജീവിതം നയിക്കുന്നു. എനിക്കതിലും ഇഷ്ടപ്പെട്ടത് തുച്ഛമായ വരുമാനം കൊണ്ട് എത്ര സംതൃപ്തിയുടെ അനുകുടുംബം നടത്തുന്നു. നമുക്കും അങ്ങനെ ജീവിച്ചിരുന്ന അതെ. പണ്ടൊക്കെ നിനക്ക് ഒരു മാസം എന്ത് വരുമാനം കിട്ടുമായിരുന്നു? ദേഷ്യപ്പെടാതെ, എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കില്ല. പെരുന്നാളോ ഉത്സവങ്ങളോ ലീവ് ദിവസങ്ങളോ പിന്നെ സമ്മേളനമോ എക്സിബിഷനോ വല്ലതും നടക്കുന്ന ദിവസങ്ങളിൽ വരുമാനം ഡബിളാ. അപ്പോ ചെലവ്? എന്റെ സ്വന്തം ആവശ്യത്തിന് ഒരു 50 രൂപ ചെലവായാൽ അമ്പലം, നേർച്ച, ദാനധർമ്മം എന്തെങ്കിലും 100 രൂപ ചെലവാകും. അതെ, ഒന്ന് ശ്രദ്ധിക്കുക. പ്രസംഗം കഴിഞ്ഞാ പിന്നെ നേരെ ഇങ്ങോട്ടല്ലേ വരുന്നത്? ഇനി ഏതവനെങ്കിലും ഇങ്ങോട്ട് വരട്ടെ, ഇടിച്ച് അവന്റെ ഒക്കെ പല്ല് ഞാൻ കുഴിക്കും. പതിവ് പോലെ ഞാൻ മരുന്ന് കഴിക്കാൻ പോയതാ, പക്ഷെ ഞാൻ ഇപ്പൊ കഴിച്ചില്ല. പാമ്പ് തന്നെത്താൻ ചട്ട കളയുന്ന മാതിരി എല്ലാം ഉരിഞ്ഞു കളഞ്ഞ് ഒരു മിഷൻ പോലെ നിൽക്കുന്നവളാണ് ഞാൻ. പക്ഷേ ഇന്ന് thank you.
ഇതാര് വേലു എന്താടോ എന്റെ റൂട്ടിൽ കൂടി വരാതെ ഷോർട്ട് റൂട്ടിൽ കൂടി വന്ന് കയറിയിരിക്കുന്നത്? ഇനി മേലാലി വീട്ടിൽ നീ വന്നാൽ നിന്റെ എല്ല് കാണില്ല. മാലതേ 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 പറഞ്ഞത് കേട്ടില്ലേ, ഞാനും മാലതിയും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എടാ ദ്രോഹി, നിനക്ക് എന്റെ വയറ്റിൽ തന്നെ അടിക്കണം, നിനക്ക് വേറെ ആരും കിട്ടില്ലേ വെപ്പാട്ടിയായിട്ട്? പക്ഷേ ഭാര്യയായിട്ട് മനസ്സിലായത്. നിന്നെ ഞാൻ കണ്ടോളാം.